നടക്കാൻ പറ്റിയാലേ നമുക്ക് ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റൂ. കാൽനട യാത്രക്കാരെ സുരക്ഷിതരാക്കാൻ പെഡസ്ട്രിയൻ ആക്റ്റീവ് സേഫ്റ്റി സിസ്റ്റം എന്ന പുത്തൻ സാങ്കേതിക വിദ്യയുടെ തിരക്കിലാണ് ലോകം. ഒട്ടും വിടാതെ ബമ്പറിന് പോലും കേടുപറ്റാതിരിക്കാൻ ബുൾബാറും ക്രാഷ് കാർഡും ഫിറ്റ് ചെയ്ത് നമ്മൾ. എത്ര റിസർച്ചും ഡെവലപ്മെന്റും ടെസ്റ്റും അപ്ഡേഷനും ഒക്കെ കഴിഞ്ഞാണ് ഓരോ വാഹനവും കയ്യിലെത്തുന്നത്. സ്വന്തം വണ്ടിക്ക് ഒരു ക്രാഷ് കാർഡ് കൂടി ഫിറ്റ് ചെയ്താൽ എന്തിനാ അത് അഴിച്ചു മാറ്റാൻ പറയുന്നത്? കാര്യം സിമ്പിളാ. പുതുതലമുറ വാഹനങ്ങളുടെ ബമ്പറിൽ തുടങ്ങുന്ന ഇമ്പാക്ട് എനർജി അബ്സോർബിംഗ് സംവിധാനങ്ങളും ഇഞ്ചുറി റിഡക്ഷൻ സംവിധാനങ്ങളും എനർജി അബ്സോർബിംഗ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ബമ്പറുകൾ ഉള്ളിലെ റിജിഡ് സ്റ്റീൽ സ്ട്രക്ചറുകളിൽ നിന്നും അകലം പാലിച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്നു. മെല്ലെ ഇടിച്ചാൽ പടച്ചോനെ വിളിക്കാതിരിക്കാനാണ് ഈ സൂത്രം. ഫ്രണ്ടിലെ സ്മൂത്ത് കർവ് ഷേപ്പുകൾ എയറോഡൈനാമിക് മാത്രമല്ല, ഇടിക്കുന്നവനെ ഒപ്പം കൂട്ടാൻ കൂടി വേണ്ടിയാണ്. ഇടിച്ച് ബോണറ്റിലേക്ക് കയറുന്ന കാൽനട യാത്രക്കാൻ ഒരു വെലോസിറ്റി ട്രാൻസ്ഫറോടുകൂടി മുന്നോട്ട് നീങ്ങി അപ്പർ ബോഡി ഇമ്പാക്ടിലെ റിലേറ്റീവ് വെലോസിറ്റി കുറച്ച്, ഇമ്പാക്ട് എനർജി കുറച്ച് ബോണറ്റിൽ മെല്ലെ തലയിടിച്ച് വീഴുന്നു. തലയ്ക്കുണ്ടാവുന്ന പരിക്ക് കുറക്കാൻ ബോണറ്റുകൾ എളുപ്പം ചുളുങ്ങുന്ന ഡിസൈനിലാക്കി മാറ്റി പുതിയ ഡിസൈനർമാർ. ഇടിയുടെ വേഗം കൂടിയാൽ പെഡസ്ട്രിയന്റെ തല വിൻഡ്ഷീൽഡ് ഗ്ലാസിൽ ഇടിക്കുന്നത് കാണാം ചിലപ്പോൾ. ഇതിനൊന്നും ഇടകൊടുക്കാതെ ഒറ്റയിടിക്ക് ആളെ നിലംപരിശാക്കാൻ വേണ്ടി ക്രാഷ് കാർഡ് ഫിറ്റ് ചെയ്യുന്നത് എന്ത് ശാസ്ത്രമാണ്, എന്ത് നീതിയാണ്? ക്രാഷ് കാർഡുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ കാൽനട യാത്രക്കാരന്റെ കാലുകളിൽ ഇടിക്കുന്നതിന് പകരം അബ്ഡോമൈൻ ഭാഗങ്ങളിൽ ഇടിക്കുകയും ചിലപ്പോൾ ക്രാഷ് കാർഡിൽ കുടുങ്ങി വലിച്ചും ചിലപ്പോൾ ശക്തമായി തറയിൽ ഇടിച്ചും പരിക്കിനെ മാരകമാക്കുന്നു. ബമ്പറിന്റെ ഏരിയ കോണ്ടാക്ടിന് പകരം ക്രാഷ് കാർഡിലെ കമ്പികളുടെ ലൈൻ കോണ്ടാക്ട് കൂടിയ ഇമ്പാക്ട് പ്രഷർ ഉണ്ടാക്കുകയും ചെറിയ ഇടികളിൽ പോലും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഇടിയുടെ ആഘാതം കുറയ്ക്കാൻ വാഹനങ്ങൾക്ക് ക്രംബിൾ സോണുകളുണ്ട്. മുൻഭാഗത്തെ ഡിസൈനിൽ ഇത് വളരെ വ്യക്തമായി ബോധ്യപ്പെടാം. ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്താൽ ക്രംബിൾ സോൺ അപ്രസക്തമാവുന്നു. ഇടിയുടെ ഇമ്പാക്ടിലോട് നേരിട്ട് ബോഡി ഷെല്ലിലേക്കോ ഷാസിയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി വാഹനത്തിനുള്ളിലുള്ളവരെയും കൂടുതൽ അപകടത്തിലാക്കുന്നു. എയർ ബാഗ് സെൻസറുകൾ വർക്ക് ചെയ്യാതെ വരികയും എയർ ബാഗ് ഇതിൽ ഉപകാരപ്പെടാതെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ക്രാഷ് കാർഡ് കൊണ്ട് നമുക്ക് ബമ്പറും കണ്ടൻസറും റേഡിയേറ്ററും എന്തിന് എയർ ബാഗ് വരെ സംരക്ഷിക്കാം. നിന്നെ പോലെ നീ ഓടിക്കുമ്പോൾ റോഡിൽ ഓടുന്നവരെ കൂടി സ്നേഹിക്കണമെന്നും. കേന്ദ്ര മോട്ടോർ വാഹന നിയമം സെക്ഷൻ 52 ലംഘനമാണ് ഇത്തരം അപകടകരങ്ങളും വാഹനത്തിന്റെ ഉപയോഗക്ഷമതയ്ക്കും അടിസ്ഥാന നിർമ്മിതിക്കും ഭംഗം വരുത്തുന്നതുമായ ബുൾബാറുകളും ക്രാഷ് കാർഡുകളും എന്ന് മനസ്സിലാക്കി അവ അഴിച്ചുമാറ്റുമെന്ന് പ്രത്യാശിക്കുന്നു. ക്രാഷ് കാർഡുകളുടെയും ബുൾബാറുകളുടെയും ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ 2017 December 7 ഉത്തരവിറക്കുകയും നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളിൽ സ്ട്രക്ചറൽ ഓൾട്രേഷനുകൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ബഹുമാനരായ ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് വിനീത് സരൺ എന്നിവർ 2019 January 9 പ്രസ്താവിച്ച CA നമ്പർ 223/2019 വിധിന്യായത്തെ ബഹുമാനിക്കാൻ നാം തയ്യാറാകണം. നിയമവും ശാസ്ത്രവും മനുഷ്യത്വവും ക്രാഷ് കാർഡ് അനുവദിക്കുന്നില്ല.